ഈ സിനിമയെ കുറിച്ചിട്ട് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, അടൂർ സാറിനെ വളരെ അടുത്തറിയുന്ന ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസ് മാത്രമാണ് ഞങ്ങളിവിടെ പറയുന്നത്. ഇപ്പൊ ദിലീപേട്ടൻ പറഞ്ഞു, ഞാനും ദിലീപേട്ടനും കുറെ ശ്രമിച്ചിട്ടുണ്ട് കഥ അറിയാനൊക്കെ അല്ലേ. നമ്മള് പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും കഥ അറിയാൻ വേണ്ടിട്ടൊക്കെ. അങ്ങനെ ഒരു പ്രാവശ്യം സാറങ്ങനെ സ്ക്രിപ്റ്റൊന്നും കയ്യിൽ കൊടുക്കാറൊന്നുമില്ല, സീനൊന്നും കൊടുക്കാറില്ല എന്നുള്ളത് നമുക്കറിയാം. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് സാറ് പെട്ടെന്ന് സ്ക്രിപ്റ്റ്, അത് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് സാറ് ദിലീപേട്ടനെ കയ്യിൽ കൊടുത്തു ഡയലോഗ് പഠിക്കാൻ വേണ്ടിയിട്ട്. ദിലീപേട്ടൻ ഇങ്ങനെ കണ്ണ് നല്ലിട്ട് കുറച്ചു നേരം സാറിനെ തന്നെ നോക്കി, പിന്നെ എന്നെ ഇങ്ങനെ നോക്കിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും ഇതെടുത്തിട്ട് ഓടാം, എന്നിട്ട് ഏതെങ്കിലും മരത്തിൽ എന്റെ തലത്തിരുന്ന് വായിച്ചിട്ട് തിരിച്ചു കൊടുക്കാം. പക്ഷെ അപ്പൊ തന്നെ സാറത് മേടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ മാറി നിന്നിട്ട് പിന്നൊരു സീൻ എടുത്തോണ്ട് നോക്കുമ്പോൾ സാറിന്റെ കൂടെ രാജൻ എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട്, സാറിന്റെ കൂടെ എപ്പോഴും സാറിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ. സാർ ഇങ്ങനെ ഇടക്ക് വിളിക്കുമ്പോ ഒരു സിഗ്നൽ കൊടുക്കുമ്പോ ആള് വരും, ആളുടെ കയ്യിൽ ഒരു ബാഗുണ്ട്. പതിയെ ആളാ ബാഗ് സ്ക്രിപ്റ്റ് എടുത്ത് സാറിന്റെ കയ്യിൽ കൊടുക്കും. സാറ് കുറച്ചിങ്ങനെ വായിച്ചു നോക്കും, രാജ എന്ന് വിളിക്കും, തിരിച്ചു കൊടുക്കും. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി രാജനെ പിടിച്ചാൽ രാജനെ പിടിച്ചാ മതി. അപ്പൊ ഞങ്ങൾ അതെ രാജന്റെ കയ്യിലുണ്ട് കേട്ടോ സ്ക്രിപ്റ്റ്. അപ്പൊ ദിലീപേട്ടൻ, ഇയാൾ ഏത് ഹോട്ടലാണ് താമസിക്കുന്നത്? നമ്മളൊക്കെ താമസിക്കുന്ന ഹോട്ടൽ തന്നെയാ. അല്ല നമ്പർ എടുക്ക, നമുക്ക് വാട്സപ്പിൽ കൂടെ അയച്ചരാ പറയാ, റൂമിലെത്തിയിട്ട് അതൊന്നും നടന്നില്ല. അപ്പൊ മടൂർ സാറിന് ഇനിയും ഒരുപാട് കാലം ആരോഗ്യത്തോട് കൂടിയിട്ട്